മേക്കപ്പ് ചെയ്യുന്നതും പുരികം ഷേപ്പ് ചെയ്യുന്നതും ഇസ്ലാമിക വിരുദ്ധമെന്നാരോപിച്ച് അഫ്ഗാനിസ്ഥാനിൽ ബ്യൂട്ടി പാർലറുകൾ അടച്ചുപൂട്ടി താലിബാൻ. ഒരു മാസത്തിലേറെയായി ഓഫീസിലേക്ക് എത്താതിരുന്ന വിദേശകാര്യമന്ത്രിയെ പുറത്താക്കി ചൈന. അന്യഗ്രഹ ജീവികൾക്ക് അമേരിക്ക അഭയം നൽകി, വെളിപ്പെടുത്തി മുൻ ഉദ്യോഗസ്ഥൻ. നമസ്കാരം, വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനിൽ ബ്യൂട്ടി പാർലറുകൾ അടച്ചുപൂട്ടാൻ താലിബാന്റെ അന്ത്യശാസനം. മതപരമായ കാരണങ്ങളും വിവാഹങ്ങളിലെ ചെലവ് വർദ്ധിക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് ബ്യൂട്ടി പാർലറുകൾ അടച്ചുപൂട്ടാൻ താലിബാൻ നിർദ്ദേശിച്ചത്. ബ്യൂട്ടി സലൂണുകൾ അടച്ചുപൂട്ടുന്നതിന് ഒരു മാസത്തെ സമയപരിധി അനുവദിച്ചിരുന്നു. ഇത് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് അന്ത്യശാസനം താലിബാൻ പുറപ്പെടുവിച്ചത്. നിയമം അനുസരിച്ചില്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് ഉണ്ടാകുകയെന്ന് താലിബാൻ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം താലിബാന്റെ നിർദ്ദേശത്തിനെതിരെ ശക്തമായ എതിർപ്പുകളാണ് ഉയരുന്നത്. ബ്യൂട്ടി പാർലറുകൾ നൽകുന്ന സേവനങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് താലിബാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ വിർച്യു ആൻഡ് വൈസ് മന്ത്രാലയം പറയുന്നത്. പുരികം ഷേപ്പ് ചെയ്യുന്നത്, വിഗ്ഗുകളും മറ്റും തയ്യാറാക്കുന്നതിന് മറ്റുള്ളവരുടെ മുടി ഉപയോഗിക്കുന്നത്, മേക്കപ്പ് ചെയ്യുന്നത് എന്നിവയെല്ലാം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ആവശ്യമായ ഒരുക്കങ്ങൾക്ക് ഇത് തടസ്സമാകുമെന്ന് അവർ പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ ഏറ്റവും പുതിയ നിയന്ത്രണമാണ് ബ്യൂട്ടി പാർലറുകൾ അടച്ചുപൂട്ടുന്നത്. നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം നേടുന്നതിനും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിനും ജോലി ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. ബ്യൂട്ടി പാർലറുകൾക്ക് വിലക്കേർപ്പെടുത്തിയത് കാബൂളിൽ ചെറിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യന്മാരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പുതിയ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിന് താലിബാൻ ആകാശത്തേക്ക് വെടിയുയർത്തിരുന്നു. പുതിയ നിരോധനം അന്താരാഷ്ട്ര സമൂഹത്തിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വനിതാ സംരംഭകരെ ഇത് ബാധിക്കുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വിലക്ക് പിൻവലിക്കാൻ ഐക്യരാഷ്ട്രസഭ അഫ്ഗാൻ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും വനിതാ സംരംഭകരെയും വിലക്ക് ബാധിക്കുമെന്ന് അവർ വ്യക്തമാക്കി. സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ കൂടാതെ നിരോധനത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും നിരവധി പേർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ 60,000 സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാം ജോലി നഷ്ടമാകും. ഒരു മാസത്തിലേറെയായി ഓഫീസിലേക്ക് എത്താതിരുന്ന ചൈനയുടെ വിദേശകാര്യമന്ത്രി ക്വിൻഗാങ്ങിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രിയുമായി ബീജിംഗിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് ഒടുവിൽ പങ്കെടുത്തത്. ഇതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിക്കെതിരെ ചൈന നടപടിയെടുക്കുന്നത്. ചൊവ്വാഴ്ച നടന്ന ഉന്നതതല തീരുമാനത്തിലാണ് നീക്കാൻ തീരുമാനമായത്. വാങ് യിയാണ് ചൈനയുടെ പുതിയ വിദേശകാര്യമന്ത്രി. മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തായെങ്കിലും സ്റ്റേറ്റ് ക്യാബിനറ്റിലെ കൗൺസിൽ സ്ഥാനം നഷ്ടമായേക്കില്ല. ആരോഗ്യ കാരണത്താലാണ് കാണാത്തതെന്നാണ് മന്ത്രാലയം വിശദമാക്കുന്നതെങ്കിലും 23 ദിവസത്തോളമായുള്ള കാണാതാകലിനെ ഈ വിശദീകരണവും ന്യായീകരിക്കുന്നില്ലെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ വിശദമാക്കുന്നത്. സുതാര്യത കുറവിനെ കുറിച്ച് വ്യാപക വിമർശനം വന്നതിന് ശേഷമാണ് ആരോഗ്യ സംബന്ധിയായ വിശദീകരണം വന്നതെന്നാണ് ശ്രദ്ധേയം. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാണ് ചിതിന്റെ കാണാതാകലിന് പിന്നിലെന്നാണ് വ്യാപകമാവുന്ന പ്രചാരണം. ചൈനീസ് നേതാക്കളുടെ ആരോഗ്യ വിവരങ്ങൾ പുറത്തുവരുന്നതിൽ വലിയ രഹസ്യ സ്വഭാവമാണ് ചൈന പുലർത്തുന്നത്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളിൽ ഏറ്റവും ഒടുവിലാണ് വാക്സിനേഷൻ വിവരങ്ങൾ ചൈനീസ് പ്രസിഡന്റ് വിശദമാക്കിയത്. ഇതിനു മുൻപ് വ്യവസായിക സാങ്കേതിക വകുപ്പ് മന്ത്രിയായിരുന്ന സിയാവോ യാങ്കിങ് കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ കാണാതായിരുന്നു. 21 ദിവസത്തോളമാണ് ഈ കാണാതാകൽ നീണ്ടത്. ഭൂമിയിൽ അന്യഗ്രഹ ജീവികൾ സന്ദർശനത്തിനെത്താറുണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് ബലം പകർന്ന് US മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. സർക്കാരിന്റെ കസ്റ്റഡിയിൽ UFOയും മനുഷ്യരല്ലാത്ത ചില ജീവികളും ഉണ്ടെന്നായിരുന്നു ഡേവിഡ് ഗ്രഷിന്റെ വെളിപ്പെടുത്തൽ. ഹൗസ് ഓവർസൈറ്റ് കമ്മിറ്റിക്ക് മുന്നിലാണ് ഗ്രഷ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അന്യഗ്രഹ പേടകത്തിന് US സർക്കാർ അഭയം നൽകിയിരുന്നുവെന്ന് ജൂണിൽ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഗ്രഷിനെ കമ്മിറ്റി വിശദീകരണം നൽകുന്നതായി വിളിപ്പിച്ചത്. തകർന്ന പേടകത്തിലെ പൈലറ്റുമാരെ കുറിച്ചുള്ള ചോദ്യത്തിന് അവർ പരുക്കുകളോടെ രക്ഷപ്പെട്ടുവെന്നാണ് സംഭവത്തെക്കുറിച്ച് നേരിട്ടുള്ളവർ തനിക്ക് നൽകിയ വിശദീകരണമെന്നും ഗ്രഷ് വ്യക്തമാക്കി. ഭൂമിയിൽ ഉണ്ടാകുന്ന അസാധാരണമായ പ്രതിഭാസങ്ങളെ വിലയിരുത്തുന്നതിനായി US പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള സംഘത്തിന്റെ തലവനായിരുന്നു 2023 വരെ ഗ്രഷ്.
അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാർ സഭയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുവെന്ന് ഇദ്ദേഹം ആരോപണം ഉന്നയിച്ചു. തുടർന്ന് ഗ്രഷിന്റെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിക്കേണ്ടി വന്നു. അന്യഗ്രഹ ജീവികൾ സർക്കാരിന്റെ കൈവശമുണ്ടെന്ന വാദത്തിൽ ഗ്രഷ് ഉറച്ചു നിന്നുവെങ്കിലും താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും സർക്കാരിന്റെ കൈവശമുള്ളതായി പറയപ്പെടുന്ന പേടകവും കണ്ടിട്ടില്ലെന്ന് ഗ്രഷ് പറയുന്നു. ഉന്നതതല രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി നടത്തിയ സംഭാഷണങ്ങളിൽ നിന്നാണ് താൻ ഇതേക്കുറിച്ച് അറിഞ്ഞതെന്നും ഗ്രഷ് അവകാശപ്പെടുന്നു. ഗ്രഷിന്റെ വാദം പക്ഷേ US സർക്കാർ നിഷേധിച്ചു. മുൻപോ ഇപ്പോഴോ US സർക്കാരിന്റെ കൈവശം അന്യഗ്രഹ പേടകങ്ങളോ അന്യഗ്രഹ ജീവികളോ ഇല്ലെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നുമായിരുന്നു പ്രതിരോധ വകുപ്പിന്റെ വിശദീകരണം. വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നമസ്കാരം.